الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ടാതിഥികളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ആദ്യമായി വളരെ ശ്രദ്ധേയമായ ഉള്ളടക്കത്തോടുകൂടി കെട്ടലും മട്ടലും വളരെ നല്ല ഇഹ്സാനിയത്തോടുകൂടി ഈ സമ്മേളനം സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാനിതിൻ്റെ പ്രോഗ്രാമിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, എല്ലാ വൈവിധ്യങ്ങളെയും ചേർത്ത് നിർത്താൻ ഈ പ്രോഗ്രാമിൻ്റെ ഓരോ സെഷനിലും പ്രത്യേകം ശ്രദ്ധ പുലർത്തി എന്നുള്ളതാണ്. അതും വർത്തമാനകാലത്ത് സ്വാഗതം ചെയ്യപ്പെടേണ്ടുന്ന കാര്യം തന്നെയാണ്. നേരത്തെ ഇവിടെ ഗഫൂർ സാഹിബ് അവതരിപ്പിച്ച 8-10 വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള നിലപാടാണ് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളുമായി പങ്കുവെക്കേണ്ടത്. പൊളിറ്റിക്സ്, എഡ്യൂക്കേഷൻ, തൊഴിൽ, മീഡിയ, കൾച്ചർ, മതവിദ്യാഭ്യാസം, ഫാമിലി, ഫിനാൻസ്, മഹല്ല് തുടങ്ങി 8-10 വിഷയങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും സമയപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ സാധ്യമാകുന്നതിനോടെല്ലാം എൻഗേജ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ രാഷ്ട്രീയ വിഷയം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ലോകവും രാജ്യവും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വംശീയതയാണ്. നമ്മളത് കാണാതിരുന്നിട്ട് കാര്യമില്ല. ഹൈന്ദവ സമൂഹവും ഹൈന്ദവ ദർശനം എന്ന് പറയുന്നതും ഒന്നാണ്, അതോടൊപ്പം തന്നെ ഹിന്ദുത്വ ഫാഷിസം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. നമുക്കറിയാവുന്നതുപോലെ 2024 January 22 പ്രാണപ്രതിഷ്ഠാ ദിനം നടന്നതിന് ശേഷം ഇന്ത്യയിൽ നടന്ന സംഭവങ്ങൾ നീളുന്നെടുത്ത് പരിശോധിച്ച് നോക്ക്, ഏതാണ്ട് 800 മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്ന മെഹ്റോളി മസ്ജിദ് തകർക്കപ്പെട്ടു. 600 മുസ്ലിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാൻവാപ്പി മസ്ജിദിനകത്ത് ആരാധനയ്ക്കല്ല, പൂജക്കുള്ള അനുവാദം നൽകി. അത് വിഗ്രഹം സ്ഥാപിക്കുന്നത് മജിസ്ട്രേറ്റും അതുപോലെ തന്നെ അവിടെയുള്ള കമ്മീഷണറും വന്നിട്ടാണ്. അത് കഴിഞ്ഞാൽ ഏതാണ്ട് പിന്നെ ഉത്തരാഖണ്ഡിൽ അൽദ്വാനിയിൽ ഏതാണ്ട് പള്ളിയും മദ്രസും തകർത്തു എന്നും മദ്രസയും തകർത്തു എന്നും മാത്രമല്ല, അവിടെയുള്ള ജനങ്ങൾക്ക് നേരെ വെടിയുതിർത്ത് 100 ആളുകൾക്ക് പരിക്ക് പറ്റി 5 മരണപ്പെട്ടു. അതിനുശേഷം അവിടെ UCC നടപ്പാക്കപ്പെട്ടു, NRC നടപ്പാക്കുമെന്ന് അമിത്ഷാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് യാദൃച്ഛികമായി ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സംഭവവികാസമല്ല. നാം മിണ്ടിയാലോ മിണ്ടാതിരുന്നാലോ നടക്കാതെ പോകുന്നതോ നടക്കുന്നതോ അല്ല. അതിലപ്പുറം 100 കാലത്തെ ഒരു പദ്ധതിയുടെ ഇംപ്ലിമെൻറ്റേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസം നമുക്കുണ്ടായെങ്കിൽ മാത്രമേ, അതിൻ്റെ ആഴം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കതിനെ അഭിമുഖീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. വിചാരധാര വളരെ കൃത്യമായി പറഞ്ഞ വംശീയ അജണ്ട വളരെ വ്യവസ്ഥാപിതമായി ഒരു 100 പ്രൊജക്റ്റിൻ്റെ ഭാഗമായി അതിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് ഭരണകൂടം കടന്നു എന്നുള്ളതാണ് വളരെ ദ്രുതഗതിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. നമ്മളതിനെ അഭിമുഖീകരിക്കുന്നിടത്ത് വൈകാരികത പരിഹാരമല്ല, മൗനവും പരിഹാരമല്ല എന്ന് നാം മനസ്സിലാക്കണം. മറിച്ച് വളരെ രചനാത്മകമായ, ക്രിയാത്മകമായ, വളരെ പ്ലാൻഡായ, സ്ട്രാറ്റജിക്കായ മൂവ് മുസ്ലിം സമുദായം നടത്തേണ്ടുന്ന, അല്ലെങ്കിൽ എല്ലാ ജനവിഭാഗത്തോട് ചേർന്ന് നിന്ന് നടത്തേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിലൊന്നാമത്തെ വഴി എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ വഴിയാണ്. വരാനിരിക്കുന്ന ഇലക്ഷനിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റിൽ ഒരു വോട്ടും ശിഥിലീകരിക്കപ്പെടരുത്, BJP വിജയത്തിന് വഴിയൊരുക്കരുത് എന്നുള്ളത് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിം സമൂഹം സൂക്ഷിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അൽഹംദുലില്ലാ, ഞാൻ മനസ്സിലാക്കുന്നത് ജമിയത്തുൽ ഉലമായ ഹിന്ദ് അത് 2 അതുപോലെ തന്നെ അഖിലെ ഹദീസ്, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയുള്ള മുഴുവൻ മതസംഘടനകളും ദേശീയ തലത്തിൽ അത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അത്തരം മുസ്ലിം വോട്ട് ഏകീകരണത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വളരെ ആസൂത്രിതമായ സ്വഭാവത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവുകൾ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ നടക്കുക, ജനാധിപത്യത്തിൽ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മുടെ മുമ്പിലുള്ള വഴി എന്ന് പറയുന്നത്. രണ്ടാമത് നിയമത്തിൻ്റെ വഴിയാണ്. നിയമത്തിൻ്റെ വഴി നമ്മൾ ഒരിക്കലും അവഗണിക്കേണ്ടതില്ല. ജുഡീഷ്യറി പലപ്പോഴും കക്ഷിയേറുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഗ്യാൻവാപ്പി മസ്ജിദ് 1991 ആരാധനാലയ സംരക്ഷണ നിയമത്തെ ലംഘിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവിടെ പൂജയ്ക്ക് അനുവാദം കൊടുക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ മുമ്പിൽ പലപ്പോഴും നിയമം അതിൻ്റെ കണ്ണ് തുറക്കുന്നുണ്ട് എന്നതും നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ്. ബിൽക്കിസ് ബാനു നമ്മുടെ മുമ്പിലുള്ള ആ അർത്ഥത്തിലുള്ള ഒരു മാതൃകയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. 11 കയറിനിട്ടാണ് ആ സ്ത്രീയെ, ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നത്. അതിൽ 11 പ്രതികളെയും അകാലത്ത് വിട്ടയക്കുന്നത് അധികാരത്തിൻ്റെയും വംശീയ ഭരണകൂടത്തിൻ്റെയും പിൻബലത്തിലാണ്. പക്ഷേ അവർ പൊരുതുകയാണ്. ആ പോരാട്ടത്തിന് ഏതോ ഒരു ഘട്ടത്തിൽ വിജയം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നിയമത്തിൻ്റെ വഴി എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം സാധാരണ സാധുവായ സ്വഭാവത്തിലല്ല,
അതിനപ്പുറത്ത് എന്താണ് നമ്മുടെ ലീഗൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കളക്റ്റീവ് ലീഡർഷിപ്പ് ആ വിഷയത്തിൽ എത്രമാത്രമാണ് ഉള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ നിലനിൽക്കുന്ന ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മളതിൽ സീറോ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനടുത്താണ്. അതിനപ്പുറത്തേക്ക് ലീഗൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നിടത്ത്, ലീഗൽ ഇടപെടൽ വർദ്ധിപ്പിക്കുന്നിടത്ത് ഇസ്ലാമിക സമൂഹത്തിനും മുസ്ലിം സമുദായത്തിനും മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മൂന്നാമത് ഞാൻ പറയുക, വൈവിധ്യങ്ങളെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. നമ്മൾ ഒറ്റക്കല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം രാജ്യത്തെ രക്തസാക്ഷികളായ ഗൗരി ലങ്കേഷ്, കൽബുർഗി, ഹേമന്ത് കർക്കരെ, ജസ്റ്റിസ് ലോധി, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അവരുടെ മണ്ണാണിത്, അവർ രക്തസാക്ഷികളായത് എന്തുകൊണ്ടാണ്? അവർ ഈ വംശീയതയെ എതിർത്തത് കൊണ്ടാണ് അവർ രക്തസാക്ഷികളായത്. അതുകൊണ്ട് രാജ്യത്ത് ഇനിയും ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. നിങ്ങൾക്കറിയാം സിദ്ദീഖാപ്പൻ ജയിൽ മോചിതനാകുന്നതിന് ജാമ്യം നിന്നത് ഒരു പ്രൊഫസറാണ്, 75 വയസ്സുള്ള വനിതയായ ഒരു പ്രൊഫസറാണ്, അമുസ്ലിമായ ഒരു പ്രൊഫസറാണ്. അത്രമാത്രം സങ്കീർണമായ സാഹചര്യത്തിലും കൂടെ നിൽക്കുന്ന ഒരു ജനതയുണ്ട് എന്ന യാഥാർത്ഥ്യ ബോധം, പോളറൈസേഷൻ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന സംഘപരിവാറിന് വഴിവരുന്നിടാത്ത വളരെ സ്ട്രാറ്റജിക്കലായ സ്റ്റെപ്പ് ചേർത്ത് നിർത്തേണ്ട ആളുകളെ ചേർത്ത് നിർത്തുന്നിടത്ത് നമുക്കുണ്ടാകണമെന്നാണ് പറയാനുള്ളത്. മൂന്നാമത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ഏകോപനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സദസ്സ് അതിലേക്ക് സൂചന നൽകുന്നു. വിശുദ്ധ ഖുർആൻ്റെ ഒരു ആയത്തുണ്ട്, വഅതീഉല്ലാഹ റസൂലഹു വലാ തനാസഉ ഫതസ്ഫലു വതദ്ഹബരിഹുക്കും വതദ്ഹബരിഹുക്കും. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, പ്രവാചകനെ അനുസരിക്കുക, നിങ്ങൾ ഭിന്നിക്കരുത്. ഖുർആൻ പറയുന്നത് നിങ്ങൾ ഭിന്നിക്കരുത്, ഭിന്നിച്ചാൽ നിങ്ങൾ പരാജയപ്പെടും, മാത്രമല്ല നിങ്ങളുടെ കാറ്റ് പോകും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽ വൈവിധ്യങ്ങളുണ്ടാവും, ഭിന്ന വീക്ഷണങ്ങളുണ്ടാവും. നമ്മൾ ആരും നേരത്തെ ബഷീർ സാഹിബ് പറഞ്ഞ പോലെ ഒന്നാകാൻ പോകുന്നില്ല. പക്ഷേ ഭിന്നിപ്പിൻ്റെത് ഒരു പേജിൽ എഴുതിയാൽ, യോജിപ്പിൻ്റെത് മറ്റൊരു പേജിൽ എഴുതി കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ അറിയണം ഭിന്നിപ്പിൻ്റെ പേജല്ല വലുത്, യോജിപ്പിൻ്റെ പേജാണ് വലുത്. നമ്മുടെ തലക്ക് മുകളിൽ ഡെമോക്രസിൻ്റെ വാളുകണക്കെ വംശീയത ചിറകെട്ട് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ, കഴുകക്കണ്ണോടുകൂടി നമ്മുടെ ചുറ്റും വട്ടമിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെയാണുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ നമ്മളെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ നമ്മളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ സമുദായം, ഞാൻ ഉൾപ്പെടുന്ന മതസംഘടനകൾ, അദബ് കാണിക്കേണ്ട കാലം അധികരിച്ചിരിക്കുന്നു എന്ന് ഈ സമ്മേളനത്തോട് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്തരം സമീപനം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. രണ്ട്, അതുപോലെ തന്നെ പിന്നീട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സിവിൽ സർവീസിൽ, മീഡിയയിൽ, അതുപോലെ തന്നെ നിയമരംഗത്ത് എല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ശക്തിപ്പെടേണ്ടതുണ്ട് എന്ന് കാലഘട്ടം നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഉദ്യോഗരംഗം, അത് ഞാൻ പറയാൻ നിർബന്ധമായും പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നേരത്തെ ഇവിടെ ബഷീർ സാഹിബ് സൂചിപ്പിക്കുകയുണ്ടായി, വിദ്യാഭ്യാസ രംഗത്തുള്ള സ്ട്രെങ്തനിങ്ങിൽ മുസ്ലിം സംഘടനകളുടെ വളരെ ഉത്സാഹത്തോടുകൂടിയുള്ള പ്രവർത്തനം, വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് പിന്നെ ഉദ്യോഗ രംഗത്ത് കയറിപ്പറ്റുന്നിടത്ത് നമുക്ക് ഇനിയും നമ്മുടേതായ ജനസംഖ്യാനുപാതികമായ ഒരു തലത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രാജ്യത്ത് പലപ്പോഴും സംവരണ അട്ടിമറി നടന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കറിയാം നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന കാര്യം, ഇപ്പോൾ അതിനുശേഷമുള്ള റൊട്ടേഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന അട്ടിമറി, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിട്ടുകൊടുക്കേണ്ടി വന്നത്. ഞാൻ പറയുക കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിലുടനീളം മുസ്ലിം കമ്മ്യൂണിറ്റി ആവശ്യപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ജാതി സെൻസസ് നടപ്പാക്കണം എന്ന് തന്നെയാണ്. ജാതി സെൻസസ് നടപ്പാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു, പലപ്പോഴും പല ആളുകളുടെയും ആനുകൂല്യം കഴിഞ്ഞിരിക്കുന്നു, അഥവാ അവർക്ക് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ലഭിച്ചിരിക്കുന്നു. നേരെ മറിച്ച് മുസ്ലിം സമുദായം ആ അർത്ഥത്തിൽ ജനസംഖ്യാ ആനുപാതികമായ പ്രാതിനിധ്യം ലഭിക്കാത്തൊരു സാഹചര്യത്തിനാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഈ രംഗത്ത് ജാതി സെൻസസ് ആവശ്യപ്പെടുന്ന ശക്തമായ മുന്നേറ്റം മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. മീഡിയയുമായി ബന്ധപ്പെട്ട ഫോർത്ത് എസ്റ്റേറ്റാണ്, അത് സംഘപരിമാറിനും വംശീയ ഭരണകൂടത്തിനും വഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഇസ്ലാമോഫോബിക്കാണ് കേരളത്തിൽ. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മീഡിയകൾ സ്വതന്ത്ര സ്വഭാവം പുലുകിയിരുന്നു, ഇന്ന് അങ്ങനെയല്ല. കളമശ്ശേരി സംഭവം ഏറ്റവും നല്ല ഉദാഹരണമാണ്. കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ സെൻറ്ററിനകത്ത് ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ ശ്വാസം അടക്കി പിടിച്ചൊരു കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അത് ഒരു കൊട്ടേഷൻ എടുത്ത ടീമാണെങ്കിൽ പോലും ആ ടീമിലെ അംഗം ഒരു മുസ്ലിം ആകരുത് എന്ന് ഓരോ മുസ്ലിം നേതാവും പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ്? അതിൻ്റെ പേരാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അത് മുസ്ലിം കമ്മ്യൂണിറ്റി അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇത്തരം ഒരു കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മീഡിയ രംഗത്തും നാം സ്ട്രെങ്തൻ ചെയ്യേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, സമയം കഴിഞ്ഞിട്ട് സംസാരിക്കുന്നത് ശരിയല്ല. എന്തായാലും ഈ സമ്മേളനത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഹൃദയം തുറന്ന
അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇത്തരം വൈവിധ്യങ്ങളെ നമുക്കിനിയും ചേർത്ത് നിർത്താൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വ ആഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.